കാറ്റലോണിയയിൽ ഇന്ന് ഒരു ഒഴിവു ദിനമാണ്. സ്നാപകയോഗന്നാന്റെ ദിനമാണിന്ന്. മിശിഹായിക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപകയോഗന്നാന്റെ ദിനത്തിന്റെ തലേരാത്രി കാറ്റലോണിയയിലാകെ ഉത്സവമാണ്. കരിമരുന്ന് പ്രയോഗങ്ങളും ആഘോഷങ്ങളുമായി ബാഴ്സലോണയിൽ കറ്റാലിയൻ ജനത ആഘോഷമാക്കുന്ന രാത്രി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്കത് മറ്റൊരു ഉത്സവം കൂടിയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഫുട്ബോളിന്റെ മിശിക അവതരിച്ച ദിനമാണ്. സ്പെയിനിന് മുൻപിൽ അവരുടെ യുദ്ധം ഫുട്ബോളിലൂടെ ജയിച്ച അവരുടെ മിശിഹായുടെ പിറന്നാൾ ദിനം. അതെ, ഇതിഹാസ പിറവികളുടെ സകല ഭാവങ്ങളും ആവാഹിച്ച ആ സംഹാര സൃഷ്ടിക്ക് ഇന്ന് 34-ാം ജന്മദിനം. വിധി തളർത്താൻ ശ്രമിച്ച ജീവിതത്തിന്റെ കൽപ്പടവുകളിലൂടെ മനസ്സാന്നിധ്യം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ, പോളിയോ ബാധിച്ച് പന്തിനോട് വിട പറയാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോഴും ആ തുകൽ പന്തിനെ മുറുകെ പിടിച്ചു കാലം കനിഞ്ഞേകിയ ആ അത്ഭുത മനുഷ്യൻ. റൊസാരിയോ തെരുവിലെ മുത്തശ്ശിമാരുടെ പ്രിയപുത്രൻ ഇന്ന് കാൽപ്പന്തിലെ ദ്രോണാചാര്യന്മാർക്ക് അന്യഗ്രഹ ജീവിയായിരിക്കുന്നു. അതിമനോഹരമായി ചലിക്കുന്ന ആ പാദങ്ങളിൽ ആ തുകൽ പന്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു സംഗീതത്തിന്റെ ആരോഹണ അവരോഹണത്തിന്റെ മനോഹാരിത പോലെയായിരുന്നു ആ കാലുകൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം ആ പന്തും പെട്ടെന്ന് ആ ഇടംകാലിൽ നിന്ന് പന്ത് വേർപെടുകയാണ്. അത് ആ ഗോൾവല തമോഗർത്തങ്ങൾ ഉൽക്കകളെ ആകർഷിക്കുന്ന പോലെ വലിച്ചെടുത്തു. അപ്പോൾ ഗ്യാലറിയിൽ ആരവമുയർന്നു. ഇവൻ ഞങ്ങളുടെ മിശികയാകുന്നു, ഇവൻ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു. കാഴ്ചകൾ പിന്നെയും പിന്നെയും മനോഹരമായിരിക്കുന്നു. ഞാൻ ആദ്യമായി മിശികയുടെ കവിതകളെ പുൽകിയത് 2005-ലാണ്. വർഷം 16 കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമേറെ കാലം. ആ സുന്ദര കാഴ്ചയില്ലാതാകുമെന്ന് ഭയപ്പെടുന്നു. ക്രൂശിലേറ്റിയപ്പോഴെല്ലാം അയാൾ ഉയർത്തെഴുന്നേറ്റിരുന്നു. എങ്കിലും ഒരിക്കൽ അയാൾക്ക് ഈ കാഴ്ചകളിൽ നിന്ന് തിരികെ പോയേ മതിയാകൂ. സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം നീണ്ടു നിൽക്കട്ടെ എന്ന് ആശിക്കാമെങ്കിലും. Messi, brilliant! He is the record breaker. There have been many great players at this club.